വാസേട്ടാ, നാട്ടിലൊരു മലയാള സ്വാമി വന്നു. ആ വന്നോ, വാ വാ നടക്ക. ആ അണ്ണ പൂവല് റെഡി കാവാലോ, ഞാൻ ഇപ്പൊ വരേ. എന്നാ കുട്ടീനെ പോയിക്കോളൂ, ഞാൻ അവരെ കണ്ട് സംസാരിച്ചോ. ഹലോ മലയാള സ്വാമി, എന്നെ കേട്ടാ നിങ്ങൾ തയ്യാറാണല്ലോ പറഞ്ഞത്. ദേ ഞാൻ തയ്യാറാണ് കേട്ടോ, പിന്നെ വാക്ക് മാറരുത്. നമസ്കാരം. സുധാകരൻ പറഞ്ഞു വിട്ട അല്ല, ഞാൻ സനാതനൻ. അതെ, സുധാകരൻ പറഞ്ഞു വിട്ട സനാതന ഭട്ട് അല്ലയോ? ഞാൻ വാസുക്കുട്ടൊന്നായത്. വരൂ വീട്ടിലേക്ക് പോവാ. മാലതി ചേച്ചി, സിനിമാ നടന്മാരെ പോലെ ഇരിക്കുന്ന ഒരാൾ നമ്മുടെ രവിയേട്ടന്റെ ഹോട്ടലിന്റെ മുന്നിൽ വന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അത് ആരായിരിക്കും. നമ്മുടെ സ്വാമി അല്ലാതാരാ. ലതേ, എന്റെ അനിയത്തിയാ, കഴിഞ്ഞ മാസം നാട്ടിൽ നിന്ന് വന്നു. ഈ അവിയലൊന്ന് വിളമ്പിക്കൊടുത്തേ, അവളുണ്ടാക്കിയതാ. അയ്യോ എനിക്ക് മതിയല്ലേ. ഡീ സ്വാമിക്ക് വിളമ്പാനല്ലേ പറഞ്ഞേ. എന്റെ കുഞ്ഞമ്മാവന്റെ മോള് കല്യാണം കഴിച്ചിരിക്കുന്നതും സ്വാമിയെ പോലൊരു തിരുമേനിയാ അങ്ങ് കവിയൂര്. തറവാട്ടുവക അമ്പലത്തില് പൂജയ്ക്ക് വന്ന തിരുമേനിയും കൊച്ചുമായിട്ട് അങ്ങ് ഇഷ്ടത്തിലായി. ഞങ്ങളും തറവാടികളും നായന്മാരും ഒക്കെ ആണേ, ഇച്ചിരി പുളിയും ചീ കൂടെ അങ്ങോട്ട് വിളമ്പിക്കേരി. രവിയേട്ടനെത്തിയല്ലോ, വാ വാ. അതെ സ്വാമി, ഈ വരുന്നത് ഞങ്ങള് രവിയേട്ടൻ വിളിക്കുന്ന രവീന്ദ്രൻ നായരാ. കണ്ണൂരിലാ വീട്. അതെ രവിയേട്ടാ, നമ്മുടെ സുധാരൻ പറഞ്ഞു വിട്ട സ്വാമിയാ. വേണ്ട വേണ്ട, ഊണ് കഴിക്കുമ്പോ മഹാരാജാവ് വന്നാ പോലും എഴുന്നേക്കരുതെന്നാ. പറഞ്ഞേ, ആ തീയല് കുറച്ചും എടുത്തേ, എന്താ രുചി, നാട്ടിൽ ചെന്നൊരു പ്രതീതിയാ. ഊണ് എന്ന് പറഞ്ഞാ ഇതാണ് ഊണ്. 7 രൂപയ്ക്ക് പാലടയും പഞ്ചാമൃതവും കൂട്ടി ഞാൻ ഊണ് തരാവിടാ. നാളെ ഇവിടുന്ന് തന്നെ കഴിച്ചോണം, എന്റെ ഹോട്ടലിലേക്ക് വന്നേക്കരുത്. അതെ സ്വാമി, ഈ പ്രദേശത്ത് ഏക മലയാളി ഹോട്ടൽ രവിയേട്ടന്റെയാ. യുവമാരെടുത്ത പതിവാരാ. തിരുമേനിയുടെ വീട് അവിടെ കാസർഗോഡ് ആന്നോ? പക്ഷെ വർത്തമാനം ഞങ്ങള് തിരുവല്ലക്കാരെ പോലെയാ. അയ്യേ എന്തയ്യേ, തിരുവല്ലക്കാരെ അത്ര മോശമാണോടാ? അത് പിന്നെ ജനിച്ചത് കാസർഗോഡാണെന്നേ ഉള്ളൂ, പിന്നെ നാനാദേശങ്ങളായിട്ട് ഊരുദണ്ടലായിരുന്നല്ലോ. വീട്ടിലാരൊക്കെ ഉണ്ട്? അങ്ങനെ ആരുമില്ല, അച്ഛനമ്മ നേരത്തെ മരിച്ചു, വകയിലൊരു അമ്മാവൻ നാട്ടിലുണ്ട്. നീ തന്നെ കൊടുക്ക പിങ്കി. സ്വാമിക്ക് സ്പെഷ്യൽ ആയിട്ട് ഗുലാബ് ജാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക, ഇങ്ങോട്ട് എടുത്തോ. ജോലിയാകും ചക്കരമാർവിൻ കൊമ്പത്ത്. സ്വാമി, മകരവിളക്കിന് അമ്പലത്തിൽ നടത്താൻ പോകുന്ന ഗാനമേള റിഹേഴ്സലാ. ഏ ഷജു കട്ടൂൺ ഹേ, തരണം ഓ ബഡിയാ മ്യൂസിക് ബനാത്തെ ഹേ. ആര്യം ചൊല്ലു കന്നിത്തത്തമ്മേ, ചക്കരമാർവിൻ കൊമ്പത്ത് കുത്തിയിരിക്കണ തത്തമ്മേ, ഒരു പച്ചില കൊത്തി കാര്യം ചൊല്ലു കന്നിത്തത്തമ്മേ. കാര്യമല്ലടാ, കാര്യം കാര്യം. ചക്കരമാർവിൻ കൊമ്പത്ത്. ഇതെന്താ സ്വാമി ഇത്? സ്വാമിക്ക് കൈനോട്ടറിയോ? മോഹൻലാല്, കമൽഹാസൻ, എം ജി സോമൻ. അങ്ങനെ ഒരു സൈഡ് ബിസിനസ് ഉണ്ട് സ്വാമി. സച്ച് മേ ആപ്നെ ഉൻകാ ഹാത്ത് ദേഖാ ഹേ. അത് ശരി, നീയൊക്കെ പണികളും ഇവിടെ വന്നിക്ക, പോയി പണിയെടുക്കാ. ഇവർക്ക് മഹാ കുഴപ്പക്കാരാ സ്വാമി. വാസോട്ടാ, ഇത് കണ്ടോ, ഈ സ്വാമി നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. അയ്യോ ഇത് ആരൊക്കെ ഇത്? എന്നിട്ട് സുധാകരൻ നേരെ സ്വാമിയുടെ കൈനോട്ട കാര്യത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചുമ്മാ പഠിച്ചതൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി. ഉത്സവം ഒന്ന് കഴിട്ടെ, നമുക്ക് ഇവിടെ തുടങ്ങാം. ഇവിടുത്തെ കാർക്ക് അത്തരയിലും കൂടോത്രത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാ. അതിനെ ഇവിടുത്തുകാരോട് സ്വാമി ഏത് ഭാഷ സംസാരിക്കും? അയ്യോടാ അത് ശരിയാണല്ലോ. അപ്പൊ പിന്നൊരു പണി ചെയ്യ്, യുവമാരെ കൂട്ടിക്കോ തർജ്ജമ ചെയ്യാനായിട്ട്. അതൊക്കെ പോട്ടെ, വീടൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു മകരവിളക്കുത്സവത്തിന്റെ നോട്ടീസാ നാട്ടിൽ നിന്ന് വരുത്തിയതാ.